അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, നമസ്കാരത്തിൻ്റെ ഒന്നാമത്തെ റകഅത്ത് പൂർത്തിയാക്കി. അതിൽ അവസാനമായി നമ്മൾ സൂചിപ്പിച്ചത് ജൽസത്തുൽ ഇസ്തിറാഹ സംബന്ധമായ കാര്യങ്ങളാണ്. ഇനി അടുത്തത് രണ്ടാമത്തെ റകഅത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒന്നാമത്തെ റകഅത്തിൽ നിന്നും രണ്ടാമത്തെ റകഅത്തിലേക്ക് എഴുന്നേൽക്കൽ, അതിൻ്റെ രൂപം ഹദീസുകളിൽ വ്യക്തമാണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടാമത്തെ റകഅത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. രണ്ട് കാലിൻ്റെയും വിരലുകൾ നിലത്തൂന്നി കാലിൻ്റെ തൊടകളിൽ അവലംബിച്ചുകൊണ്ട്, അതിന് ബലം കൊടുത്തുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അടുത്ത റകഅത്തിലേക്ക് ഉയരുകയാണ്. രണ്ട് കൈകളും ചുമലിന് നേരെയോ അല്ലെങ്കിൽ ചെവിത്തൊട്ടിക്ക് നേരെയോ ഉയർത്തക്ക വണ്ണമാണ് കൈകൾ പൊക്കേണ്ടത്. വായിൽ ഇബിൻ ഹുജർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീത്തിൽ കാണുവാൻ സാധിക്കും, فإذا نهض رفع يديه قبل ركبتيه. رسول الله صلى الله عليه وسلم അടുത്ത റകഅത്തിലേക്ക് ഉയരുകയാണെങ്കിൽ മുട്ടിൻ കാൽ പൊക്കുന്നതിനു മുമ്പായി കൈ ഉയർത്താറുണ്ടായിരുന്നു എന്നാണ്. ഇനി ഒരാൾക്ക് രണ്ട് കാലുകളിലും ബലം കൊടുത്ത് തൊടകളിൽ ഊന്നി എഴുന്നേൽക്കാൻ പ്രയാസമാണ് എങ്കിൽ നിലത്ത് ഊന്നി അടുത്ത റകഅത്തിലേക്ക് ഉയരാവുന്നതാണ്. മാലിക് ഇബ്നു ഹുവൈരിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ, വൈദാ റഫഅ റസൂ മിനസ് സജദത്തി ത്താനിയ, രണ്ടാമത്തെ സുജൂദിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർന്നാൽ ജലസ ഒന്നിരിക്കും, അതാണ് ജലസത്തുൽ ഇസ്തിറാഹ. വയ്അതമദ അലൽ അർളി, എന്നിട്ട് ഭൂമിയിൽ ഒന്ന് ഊന്നി, സുമ്മഖാമ, അങ്ങനെ എഴുന്നേൽക്കുകയും ചെയ്യും എന്നാണ്. ഇപ്പോൾ രണ്ട് രൂപത്തിലും ചെയ്യാം. തൊടയിൽ പിടിച്ച് കാൽവിരൽ ഊന്നി അങ്ങനെ അടുത്ത റകഅത്തിലേക്ക് ഉയരാം. അതിന് സാധ്യമല്ലെങ്കിൽ നിലത്ത് ഊന്നിക്കൊണ്ട് അടുത്ത റകഅത്തിലേക്ക് ഉയരാവുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ കാണാൻ സാധിക്കും, വഇദാ ഖാമ മിൻ റകഅതൈനി റഫഅ യദൈഹി, രണ്ട് റകഅത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേൽക്കുകയാണ് എങ്കിൽ ഇരു കൈകളും ഉയർത്താറുണ്ടായിരുന്നു എന്നാണ്. ഇത് പൊതുവെ ആളുകൾ ചെയ്യാത്ത ഒരു കാര്യമാണ്. നാല് റകഅത്തുള്ള അല്ലെങ്കിൽ മൂന്ന് റകഅത്തുള്ള നമസ്കാരമാണ് എങ്കിൽ രണ്ടാമത്തെ റകഅത്തിലെ തശഹുദും കഴിഞ്ഞ് മൂന്നാമത്തെ റകഅത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കൈ പല ആളുകളും ഉയർത്താറില്ല. അബൂ ഹുമൈദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിലുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് റകഅത്തുകളിൽ എഴുന്നേറ്റാൽ കബ്ബറ തക്ബീർ ചൊല്ലുകയും വറഫഅ യദൈഹി രണ്ട് കൈകളും ഉയർത്തുകയും ചെയ്യാറുണ്ട്. ഹത്താ യുഹാദി ബിഹിമാ മൻകിബൈഹി, അവ രണ്ടും ചുമരിന് നേരെ വരത്തക്ക വിധം. കമാ കബ്ബറ ഇൻദ ഇഫ്തിതാഹി സ്വലാത്തി, നമസ്കാരം തുടങ്ങിയപ്പോൾ എപ്രകാരമാണോ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയത് അതേപോലെ. രണ്ടാമത്തെ റകഅത്തിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഒന്നാമത്തെ റകഅത്തിൽ എന്താണോ നമ്മൾ ചെയ്തത് അതേ കാര്യങ്ങൾ തന്നെയാണ് രണ്ടാമത്തെ റകഅത്തിൽ നിർവഹിക്കാനുള്ളത്. എന്നാൽ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ ഒന്ന് അഞ്ച് കാര്യങ്ങളാണ്. ആ അഞ്ച് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. തക്ബീറത്തുൽ ഇഹ്റാം ആവശ്യമില്ല. തക്ബീറത്തുൽ ഇഹ്റാം നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉള്ള തക്ബീറാണ്. നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു എന്നതിൻ്റെ അടയാളമാണ്. എന്നാൽ തുടർന്നു വരുന്ന റകഅത്തുകളിലൊന്നും തക്ബീറത്തുൽ ഇഹ്റാം ആവശ്യമില്ല. പിന്നീട് അവിടെ ചെല്ലുന്ന തക്ബീർ സുജൂദിൽ എഴുന്നേറ്റ് ഓരോ ഉയർച്ചയിലും താഴ്ചയിലും തക്ബീറുണ്ട് എന്ന് നമ്മൾ സൂചിപ്പിച്ചുവല്ലോ. ആ ഒരു തക്ബീറാണ് അവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ റകഅത്തിൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് വീണ്ടും ഒരു തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ ആവശ്യമില്ല. അതേപോലെ തന്നെ തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം ഒന്നാമത്തെ റകഅത്തിൽ ദുആഉൽ ഇസ്തിഫ്താഹിന് വേണ്ടി അല്പം സമയം മിണ്ടാതിരുന്നു നമ്മൾ. എന്നാൽ രണ്ടാമത്തെയോ തുടർന്നുള്ള റകഅത്തുകളിലോ
അങ്ങനെ ഒരു ദുആഉൽ ഇസ്തിഫ്താഹ് ഇല്ല, അതിനുവേണ്ടി അല്പസമയം നിശബ്ദമായി നിൽക്കലും ഇല്ല എന്ന് മനസ്സിലാക്കണം. അതേപോലെ തന്നെ മൂന്നാമത്തെ കാര്യം, ദുആഉൽ ഇസ്തിഫ്താഹ് തുടർന്നുള്ള റക്അത്തുകളില്ല, വജ്ജഹ്തുവോ അതല്ലാത്ത മറ്റ് പ്രാർത്ഥനകളൊക്കെ ഉള്ളത് ഒന്നാമത്തെ റക്അത്തിൽ ആണ്, അല്ലാതെ മറ്റു റക്അത്തുകളിൽ ഒന്നും ഇല്ല. കാരണം ഹദീസുൽ കാലം ഖാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ നഹല ലിർറക്അത്തി സാനിയ, രണ്ടാമത്തെ റക്അത്തിലേക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർന്നാൽ ഇസ്തഫ്തഹൽ ഖിറാ, ഖുർആനാണ് തുടങ്ങാറുള്ളത്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ് ദുആഉൽ ഇസ്തിഫ്താഹ് അല്ല, മറിച്ച് സൂറത്തുൽ ഫാത്തിഹയാണ് പാരായണം ചെയ്യാറുണ്ടായിരുന്നത്. നാലാമത്തെ കാര്യം, ഒന്നാമത്തെ റക്അത്തിൽ നാം പാരായണം ചെയ്യാൻ എടുത്ത സമയത്തേക്കാൾ കുറഞ്ഞ സമയമാണ് രണ്ടാമത്തെ റക്അത്തിൽ നാം എടുക്കേണ്ടത്. അഥവാ ഒന്നാമത്തെ റക്അത്തിലാണ് അല്പം ദീർഘമായ സൂറത്തുകൾ ഓതേണ്ടത്, രണ്ടാമത്തെ റക്അത്തിൽ അത്ര വലിയ സൂറത്ത് ഓതേണ്ടതില്ല എന്നാണ്. അബു ഖത്താദ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണുവാൻ സാധിക്കും, യുതവ്വിലു ഫിൽ ഊല വയുഖസ്സിറു ഫിത്താനിയ, രണ്ടാമത്തെ റക്അത്തിൽ ഓത്ത് അല്പം ദൈർഘ്യം കുറക്കുകയും ഒന്നാമത്തെ റക്അത്തിൽ അത് ദൈർഘ്യം കൂട്ടുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. അഞ്ചാമത്തെ ഒരു കാര്യം, രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ പ്രത്യേകിച്ച് ഇനി പുതിയ ഒരു നിയ്യത്തിൻ്റെ ആവശ്യമില്ല, നിയ്യത്ത് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പാണ് ഉണ്ടാകേണ്ടിയിരുന്നത്. രണ്ടാമത്തെ റക്അത്തിൽ പ്രവേശിച്ചതിന് ശേഷം ഇനി ഒരു നിയ്യത്ത് പുതുക്കുന്ന അവസ്ഥ ഇല്ല എന്നർത്ഥം. അതേപോലെ തന്നെ അവിടെ രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതുമ്പോൾ അഊദ് ചൊല്ലേണ്ടതുണ്ടോ ഇല്ലയോ എന്നതാണ്. അതിൽ ചൊല്ലാം എന്ന് വീക്ഷണമുള്ള പണ്ഡിതന്മാരുമുണ്ട്, കാരണം ഖുർആനാണല്ലോ ഫാത്തിഹ, അതിനുശേഷമുള്ള സൂറത്തുമൊക്കെ. വൈദാ ഖറഅത്തൽ ഖുർആൻ ഫസ്തഈദു ബില്ല, ഖുർആൻ ഓതിയാൽ അള്ളാഹുവിൽ നിന്ന് ശരണം തേടണം എന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഇനി അതല്ല, ഒരാൾക്ക് തോന്നുകയാണ് നമസ്കാരം ആദ്യം മുതൽ അവസാനം വരെ ഖിറാഅത്ത് തന്നെയാണ് അതിൽ ഉള്ളത്, ഇടക്ക് ചില ദിക്റുകളും ദുആകളും വരുന്നു, അതുകൊണ്ട് ഒന്നാമത്തെ റക്അത്തിൽ അഊദ് ചൊല്ലിയാൽ മതി എന്ന് അവകാശപ്പെടുന്ന പറയുന്ന പണ്ഡിതന്മാരും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും ശരി, രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒക്കെ റക്അത്തിൽ ഈ രൂപത്തിൽ തന്നെയാണ് ചെയ്യേണ്ടത്. ഫാത്തിഹ സൂറത്ത് ഓതുമ്പോൾ നമ്മൾ ബിസ്മി പാരായണം ചെയ്യണം, അത് പതുക്കെയാണ് ഓതേണ്ടത് എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ പ്രവാചകനെ സ്നേഹിക്കുന്ന വിശ്വാസികളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.